സ്കൈഡൈവിങ് ഇഷ്ടമാണ്. എന്നാലും 12,000 ഫീറ്റ് ഒരു പ്ലെയിനിൽ നിന്ന് എയർലോട്ട് എടുത്ത് ചാടുന്നതിന് മുമ്പ് ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റമാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അതിൻ്റെ ഇൻഡോർ വെർഷൻ ഐ ഫ്ലൈ. ഇത് നമ്മുടെ വീടിനടുത്തുള്ള ഐ ഫ്ലൈ ആണ്. നമുക്ക് ഓൺലൈനിൽ നമ്മൾ റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇവിടെ കുറച്ച് ഫോർമാലിറ്റീസ് റിസപ്ഷനിൽ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഫ്ലൈറ്റ് റേറ്റ്സ്. പിന്നെ നമ്മൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഇതുപോലെ വൈബർ ഫിൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫിറ്റ് ആണെന്നുള്ള പ്രൂഫാണത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോകുന്ന ടണൽ. നമ്മൾ വന്നോടനെ ഇവിടെ സീനിയർ ഇൻസ്ട്രക്ടേഴ്സ് ജൂനിയർ ഇൻസ്ട്രക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്നത് കാണുന്നത്. ആദ്യമായിട്ട് പറക്കണവർ കയറുമ്പോൾ ഇങ്ങനെയാണ് കണ്ടോ, ഒരു വീന്നൊക്കെ കാണിക്കുന്നുണ്ട്. കാല് അതുപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിന് മുമ്പ് തന്നെ അവരൊരു ക്ലാസ് തരും. സേഫ്റ്റി വീഡിയോ ഒക്കെ അതിൽ കാണിക്കും. അപ്പോൾ ഈ സയൻസൊക്കെ അവിടെ പഠിപ്പിക്കും. നമ്മൾ കൈയുടെ പൊസിഷനൊക്കെ മാറിപ്പോവാണെങ്കിൽ അവരത് സയൻസിൽ കൂടെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളതനുസരിച്ച് കറക്റ്റ് ചെയ്ത് പോയാൽ മതി. നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഇത്രയൊക്കെ 3-4 ഫീറ്റ് ഫാനിൻ്റെ മുകളിലേക്ക് അത്രയൊക്കെ നമ്മൾക്ക് പറക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഫ്ലൈറ്റിലാണ് നമ്മൾ ടണലിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോണത്. ഹൈ ഫ്ലൈയില് ഓൾ ദി വേ അപ്പ് ടു ദ ടണൽ പോണത് അപ്ലൈ. അപ്പോൾ കാണിക്കുന്ന വ്യൂ ഒക്കെ കാണിക്കുന്നത് പൊസിഷൻ കറക്റ്റ് ചെയ്യണമുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ അവർ പിക്ചറിന് പോസ് ചെയ്യണതാണ്. നമ്മളത് നേരത്തെ അതിന് സൈനപ്പ് ചെയ്യണം. നമ്മൾക്ക് ആ വീഡിയോ അവരെടുക്കണ വീഡിയോയും ഫോട്ടോസും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ പറന്ന് ബ്ലാസ്റ്റ് ചെയ്യുന്ന ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത ആ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വേൾഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ചെയ്യണതാണ് ഹൈ ഫ്ലൈ. ഇതും കൂടെ ചെയ്താലാണ് ആ ഫുൾ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ഇൻസ്ട്രക്ടർ നമ്മളിങ്ങനെ 3 പ്രാവശ്യം ടണലിൻ്റെ ഏറ്റവും മുകളിൽ വരെ കൊണ്ടുപോകും. ഒരാൾക്ക് ഒരു ഫ്ലൈറ്റ് ആകെ 60 സെക്കൻഡ്സേ ഉള്ളൂ. പക്ഷെ അത് കുറച്ചേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നൂല. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമ്മൾ സ്കൈയിൽ നിന്ന് ഇങ്ങനെ 1 മിനിറ്റ് ഇങ്ങനെ സ്കൈയിൽ നിന്ന് ഇങ്ങനെ വീഴണതായിട്ട്. അപ്പോൾ ആദ്യമായിട്ടുള്ള ഫസ്റ്റ് ഫ്ലയറിന് അതൊരു ഇൻറ്റൻസ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഫാൻ്റെ സൗണ്ട് ഭയങ്കര ലൗഡ് സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇയർബഡ്സ് വയ്ക്കാൻ തന്നിട്ടുണ്ട്. പിന്നെ ആ ഇട്ടേക്കണ സ്യൂട്ട് ഹെൽമെറ്റ് മാസ്ക് ഒക്കെ അവർ തന്നെ തരും. പിന്നെ നമ്മൾ ഈ ടണലിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ മേത്തുള്ള സ്മോൾ ആക്സസറീസ് ഇല്ലേ, മോതിരം അങ്ങനെയുള്ള എല്ലാ ആക്സസറീസും ഊരി വെക്കണം. അല്ലെങ്കിൽ ഇത് ഈ ടണലിൽ വീണു പോകും.